ത്തിനൊടുവിൽ അബൂട്ടിയും യാത്രയായി മക്കളുടെ മരണത്തിന് ഉത്തരവാദി ആരെന്നറിയാതെ രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനെട്ടിന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ രണ്ടാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന ഷംന ചികിത്സാ പിഴവ് മൂലം മരണപ്പെട്ടിരുന്നു പനിയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഷംനയ്ക്ക് മരുന്ന് മാറി നൽകിയതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് മകളുടെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിനു മുന്നിൽ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി പിതാവ് അബൂട്ടി നിയമപോരാട്ടത്തിലായിരുന്നു ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിൽ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവാണ് മരണകാരണമെന്ന് കണ്ടെത്തിയിരുന്നു എന്നാൽ ഉത്തരവാദികളെന്നു കണ്ടെത്തിയ മൂന്ന് ഡോക്ടർമാരെ ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്തതൊഴിച്ചാൽ മറ്റു നടപടികളൊന്നും ഉണ്ടായില്ല ഇതിനെതിരെ കോടതിയിലും മനുഷ്യാവകാശ കമ്മീഷനെയും അടക്കം സമീപിച്ച് നിയമപോരാട്ടം തുടരുകയായിരുന്നു അബൂട്ടി എന്നാൽ ഈ നിയമ പോരാട്ടം പൂർത്തിയാക്കും ആയിരുന്നു അബൂട്ടിയുടെ മരണം രാത്രി എട്ട് മണിയോടെയാണ് മസ്കത്തിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് അബൂട്ടിക്ക് ഹൃദയാഘാതം ഹൃദയാഘാതമുണ്ടായത് സുഹൃത്തുക്കൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രണ്ടാഴ്ച മുൻപാണ് വിസ പുതുക്കുന്നതിനായി അബൂട്ടി മസ്കത്തിലെത്തിയത് അടുത്ത ദിവസം നാട്ടിലേക്ക് തിരികാനിരിക്കെയാണ് മരണം